നേരത്തെ ഇന്ന് നമസ്തേ കേരളത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കോഴിക്കോട് ഉണ്ടായ സംഘർഷത്തെക്കുറിച്ച് സൂ സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു സംഗീത നിശ എന്ന നിലയിലൊന്നും ഈ പരിപാടി നടത്താനുള്ള അനുമതി സംഘാടകർക്കുണ്ടായിരുന്നില്ല എന്നതാണ് എന്താണ് വിവരങ്ങൾ അബ്ജോദെ അതെ നമ്മൾ രാവിലെ വിശദമായി പറയുന്നത് ഈ പരിപാടി എന്ന് പറയുന്നത് വലിയ ഒരു കരുണ്യ ഫണ്ടിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഫണ്ട് റേസിംഗ് ഉള്ള പരിപാടിയായിരുന്നു ഏതായാലും ഈ പരിപാടിയിൽ ഒരു സംഗീത നിശ അല്ലെങ്കിൽ ഗാനമേള നടത്താനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന അനുമതി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്റ്റാളുകൾ വിവിധ സാധനങ്ങൾ വിൽക്കാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആളുകൾക്ക് വന്ന് കാണാനുമുള്ള സ്റ്റാളുകൾ സജ്ജീകരിക്കാനുള്ള അനുമതി മാത്രമാണ് ഈ സംഘാടകർ പോലീസിൽ തേടിയിരുന്നത് അതിനുള്ള അനുമതിയാണ് വെള്ളയിൽ പോലീസ് നൽകുകയും ചെയ്തിരുന്നത് ഇങ്ങനെ ഒരു ഗാനമേള സംഘടിപ്പിക്കുന്നതായിട്ട് പോലീസ് വിവരമില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതായത് അനുമതിയില്ലാതെയാണ് ഗാനമേള ഇവിടെ സംഘടിപ്പിച്ചത് മാത്രമല്ല ഇവരെ ഓൺലൈൻ മുഖേന തന്നെ ഇദ്ദേഹം പാചകശാലയിൽ ക്ലൗഡ് കിച്ചൺ ബിസിനസ് ആണ് റൺ ചെയ്യുന്നത് ദിവസവും നാലഞ്ച് മണിക്കൂർ എക്സ്ട്രാ ജോലി ചെയ്യുന്നു മാസത്തിൽ ഒന്നു മുതൽ ഒന്നര ലക്ഷം വരെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിന് അടുത്തത് കാര്യങ്ങൾ പഠിക്കണോ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ഗാനമേളയെക്കുറിച്ച് വലിയ പ്രചാരണം പല സ്ഥലങ്ങളിലും നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ ഈ പരിപാടിക്ക് എത്താൻ കാരണമായത് അങ്ങനെ ഈ ഞായറാഴ്ച അതിനാൽ കൂടുതൽ ആളുകൾ ബീച്ചിലും വന്നിരുന്നു ഈ ആളുകളെല്ലാം തന്നെ ഈ പരിപാടിയിലേക്ക് ഇടിച്ചു കയറിയതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതെന്നുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ പോലീസിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംഘാടകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഇതിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് എൻ്റെ കാരണം ഈ പോലീസ് ഈ ഇന്നലെ തന്നെ പോലീസ് നേരം വ്യാപകമായ ആക്രമണം ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അൻപതോളം പേർക്ക് കണ്ടാലറിയാവുന്ന അൻപതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിനും അതുപോലെ തന്നെ പോലീസിനെ ആക്രമിച്ചതിനുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അതിൽ ഒരാൾ ഇപ്പോൾ അറസ്റ്റിലാണ് മറ്റൊന്ന് ഈ പരിക്ക് പറ്റിയ ആളുകൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലുമായിട്ടുണ്ട് ഇതിൽ ചില ആളുകൾ ആക്രമത്തിൽ പങ്കാളികളാണെന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് അവരെയും ഒരു പക്ഷേ അറസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഇപ്പോൾ ഉണ്ട് അബ്ജോദ് ശരി കിരൺ ആണ് വിശദവിവരങ്ങൾ നൽകിയത് കോഴിക്കോട് ഇന്നലെ രാത്രി സംഗീത നിശയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തെക്കുറിച്ചും അതിന്റെ തുടർ നടപടികളെ വിവരങ്ങളാണ് കിരൺ നൽകിയത് നമുക്ക് ഇദ്ദേഹം പാചകശാലയിൽ ക്ലൗഡ് കിച്ചൺ ബിസിനസ് ആണ് റൺ ചെയ്യുന്നത് ദിവസവും നാലഞ്ച് മണിക്കൂർ എക്സ്ട്രാ ജോലി ചെയ്യുന്നു മാസത്തിൽ ഒന്നു മുതൽ ഒന്നര ലക്ഷം വരെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിനടുത്തത് കാര്യങ്ങൾ പഠിക്കണോ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ